പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ആർട്ടിക്കിൾസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദായെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്ന് കൂടി ഓർക്കുക. ഈ വാക്ക് ചില സെൻറ്റൻസുകളിൽ നമ്മൾ ഉപയോഗിക്കണം, നിർബന്ധമായും ഉപയോഗിക്കണം. അത് ഒരു വ്യാകരണ നിയമമാണ്. എന്നാൽ ചില സെൻറ്റൻസുകളിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ചില ഘട്ടത്തിൽ ഈ ദ ഉപയോഗിക്കുമ്പോൾ അർത്ഥവ്യത്യാസവും വരാറുണ്ട്. ഉപയോഗിക്കുമ്പോഴുള്ള ഒരു അർത്ഥമല്ല ഉപയോഗിക്കാതിരിക്കുമ്പോൾ കിട്ടുക. നമ്മളിന്ന് ആദ്യമായി നോക്കുന്നത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒരുപോലെ മനസ്സിലാവുന്ന ഒരു നൗണ്. ആ നൗണിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഒരു പേര്, ആ പേരിനെ കുറിച്ച് പറയുമ്പോൾ ദ ഉപയോഗിക്കണം. ഐ ആം ഗോയിങ് ടു ദ പോസ്റ്റ് ഓഫീസ് ടു ബൈ സം സ്റ്റാമ്പ്സ് എന്ന് ഞാൻ ഒരാളോട് പറയുമ്പോൾ, ഞാൻ പോകുന്ന പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് എനിക്കറിയാം, അതുപോലെ തന്നെ അതേതാണെന്ന് കേൾക്കുന്ന ആൾക്കും അറിയാം. സാധാരണ അങ്ങനെയാണ് ഉപയോഗിക്കുക. പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലും ബാങ്കിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ ദ ഉപയോഗിക്കുന്നുണ്ട്. അത് പോസ്റ്റ് ഓഫീസിൽ പോകുന്നത് എന്താവശ്യത്തിനായാലും, അത് സ്റ്റാമ്പ് വാങ്ങാനായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലുള്ള ഒരു സുഹൃത്തിനെ, പോസ്റ്റ് മാസ്റ്റർ ഒരു സുഹൃത്താണെങ്കിൽ ആ പോസ്റ്റ് മാസ്റ്റർ കാണാൻ പോകുന്നതായിക്കോട്ടെ, എന്തിന് പോയാലും ഐ ആം ഗോയിങ് ടു ദ പോസ്റ്റ് ഓഫീസ് എന്നാണ് പറയുക. അതേസമയം സ്കൂള്, കോളേജ്, പ്രിസൺ, ഹോസ്പിറ്റൽ, ചർച്ച് പോലുള്ള ചില കെട്ടിടങ്ങളുടെ പേരിൻ്റെ മുമ്പിൽ ദ ഉപയോഗിക്കുകയും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ കിട്ടുന്ന അർത്ഥമല്ല ഐ ആം ഗോയിങ് ടു ദ സ്കൂൾ എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു ഘട്ടത്തിലാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിനെക്കുറിച്ച്, എന്തും ആയിക്കോട്ടെ, ആ ഘട്ടത്തിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ഉപയോഗിക്കണം. ഐ ആം ഗോയിങ് ടു ദ പോസ്റ്റ് ഓഫീസ് ടു ബൈ സം സ്റ്റാമ്പ്സ്. ദ ഡോക്ടർ ഹാസിൻ്റ് അറൈവ്ഡ് എറ്റ്. ഇവിടെ ഡോക്ടർ ഏതാണെന്ന് പറയുന്ന ആൾ ഉദ്ദേശിക്കുന്ന ആ ഡോക്ടർ ഏതാണെന്ന് കേൾക്കുന്നയാൾക്കും അറിയാം. ദയുടെ മറ്റൊരു ഉപയോഗം, അപ്പോൾ ഈ ഒരു ഉപയോഗം നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒന്നിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കണം. അതുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന, അദ്വിതീയം എന്ന് നമ്മൾ പറയാം, മറ്റൊരാളില്ല അല്ലെങ്കിൽ മറ്റൊന്നില്ല പകരം വെക്കുക, ഇന്നേക്കായിട്ടുള്ള ആ ഒരെണ്ണമേ ഉള്ളൂ എങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കണം. അവിടെ എ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെ അത് ഒരെണ്ണമേ ഉണ്ടാവും, വേറൊന്നും ഉണ്ടാവില്ല. രണ്ടെണ്ണം ഉണ്ടെങ്കിലാണ് നമുക്ക് എ എന്ന് പറയാൻ കഴിയുക. ഇത് ഒരെണ്ണമേ ഉള്ളുവെങ്കിൽ നമ്മൾ എ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇതല്ലേ ദി എർത്ത് റിവോൾവേഴ്സ് എറൗണ്ട് ദ സൺ പരീക്ഷയിൽ വന്നൊരു ചോദ്യം കൂടിയാണ്. ഇവിടെ ഏർത്തിന് മുമ്പിലും സണ്ണിന് മുമ്പിലും ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ആർട്ടിക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ എന്ന ആർട്ടിക്കിൾ. ദ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏർത്തും സണ്ണും ഒരെണ്ണമേ ഉള്ളൂ. അതുപോലെ ദ പ്രൈം മിനിസ്റ്റർ അറൈവ്സ് ടുമാറോ ഇൻ കേരള ടു ഇനോഗ്രേറ്റ് ദ യൂണിവേഴ്സിറ്റി. ഇവിടെ പ്രൈം മിനിസ്റ്റർ മുമ്പിൽ ആർട്ടിക്കിളായ ദ ഉപയോഗിച്ചത് പ്രൈം മിനിസ്റ്റർ രാജ്യത്തിന് ഒരാളെ ഉണ്ടാവും. പിന്നെ യൂണിവേഴ്സിറ്റിൻ്റെ മുമ്പിൽ ദ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്ന ഘട്ടത്തിൽ നമുക്ക് ദ ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ മൂൺ എന്നുള്ള വാക്കെടുത്താൽ, സ്കൈ എടുത്താൽ, എർത്ത് എടുത്താൽ, ഈവനിങ് സ്റ്റാർ എന്നെടുത്താൽ, ഇക്വേറ്റർ എന്നെടുത്താൽ, യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ, അതുപോലെ വേൾഡ്, ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻറ്റ്,
അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് എ കോളേജ്, അതുപോലെ ഒരു ദ ഇയർ 1975, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഒരെണ്ണമേ ഉള്ളൂ എന്നോർക്കുക. അപ്പോൾ മൂണ് ഒരെണ്ണമേ ഉള്ളൂ, സ്കൈ ഒരെണ്ണമേ ഉള്ളൂ, ഏർത്ത് ഒരെണ്ണമേ ഉള്ളൂ, ഈവനിങ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തെ ഉദ്ദേശിച്ച പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ദ മൂൺ, ദ സ്കൈ, ദി ഏർത്ത്, ദി ഈവനിങ് സ്റ്റാർ, ഇക്വേറ്റർ, ദി ഇക്വേറ്റർ, ദ യൂണിവേഴ്സ്, ദ വേൾഡ്, ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ദ പ്രൈം മിനിസ്റ്റർ, ദ പ്രിൻസിപ്പിൾ ഓഫ് എ കോളേജ്, കോളേജിന് ഒരു പ്രിൻസിപ്പളല്ലേ ഉണ്ടാവും, ദ ഇയർ 1975. 1975 എന്ന് പറയുന്ന ഇയർ ഒരെണ്ണമേ ഉള്ളൂ, അല്ലാതെ അതേ പിന്നെ പേരിൽ മറ്റൊരു ഇയർ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ദ പോൾസ് എന്ന് പറയുന്നുണ്ട്. പോൾസ് ഒരെണ്ണമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അവിടെ ഉദ്ദേശിക്കുന്നത് ദ പോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർത്ത് പോളും സൗത്ത് പോളുമാണ്. സാധാരണ ദ പോൾസ് എന്നാണ് പറയുക, അത് പ്ലൂറലിലാണ് ഉപയോഗിക്കുന്നത്. ഒരെണ്ണത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ദ നോർത്ത് പോൾ എന്ന് പറയും, ദ സൗത്ത് പോൾ എന്ന് പറയും. അതുപോലെ വന്ന മറ്റൊരു പ്ലൂറലിൽ ഉപയോഗിക്കുന്നതാണ് സ്റ്റാർസ്. സ്റ്റാർസ് ഒരെണ്ണമേ ഉള്ളൂ എന്ന് വെച്ചാൽ അല്ല, സ്റ്റാർസ് ഒരുപാടുണ്ട്. പക്ഷേ ഈ സ്റ്റാർസിന് മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കണം എന്നാണ് നിയമം. അവിടെ എ സ്റ്റാർ എന്ന് പറഞ്ഞാലോ, എ സ്റ്റാറിന് ഒരു സ്റ്റാറിനെ ഉദ്ദേശിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് എ സ്റ്റാർ എന്ന് പറയാം. സാധാരണഗതിയിൽ സ്റ്റാർസിനെ ഒരു കൂട്ടമായി കണ്ടിട്ട് ദ സ്റ്റാർസ് എന്ന് പറയാം. ഇനി നമ്മൾ അടുത്ത ഉപയോഗത്തിലേക്ക് കടക്കുമ്പോൾ, അപ്പോൾ ഇവിടെ യുണീക്കായിട്ട് നിൽക്കുന്ന, ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അതായത് ഒറ്റയായി നിലകൊള്ളുന്ന ഒരു വസ്തുവിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഒക്കെ പേരിന് മുമ്പിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയോ പേരിന് മുമ്പിൽ, സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നതല്ല ഉദ്ദേശം, നമ്മളിവിടെ ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞല്ലോ, അതുപോലെയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ദി ഉപയോഗിക്കണം. അടുത്ത ഉപയോഗത്തിലേക്ക് കടക്കുമ്പോൾ, ഡു യു നോ ഹൗ ടു പ്ലേ ദ ഗിത്താർ, മൈ ഫാദർ യൂസ്ഡ് ടു പ്ലേ ദ വയലിൻ. ഗിത്താർ, വയലിൻ, ഇവയ്ക്ക് മുമ്പിൽ ദ കാണാം. അതിൻ്റെ നിയമം എന്താണെന്ന് വെച്ചാൽ, സംഗീതോപകരണങ്ങളുടെ പേരിന് മുമ്പിൽ ദ ഉപയോഗിക്കണമെന്നാണ്. പക്ഷേ ഇത് സംഗീതോപകരണങ്ങളുടെ പേരിന് മുമ്പിൽ ദ ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ, സംഗീതോപകരണങ്ങളുടെ പേര് കണ്ട ഉടനെ ദ ഉപയോഗിച്ചേക്കരുത്. അതിൻ്റെ കൂടെ പ്ലേ വരുമ്പോഴാണ് സാധാരണ ആർട്ടിക്കിൾ ദ ഉപയോഗിക്കുന്നത്. പ്ലേ ദ ഗിത്താർ, ഗിത്താർ വായിക്കുക. പ്ലേക്ക് കളിക്കാനാണെന്ന അർത്ഥമെങ്കിലും നമ്മൾ ഈ മലയാളത്തിൽ പറയുമ്പോൾ ഗിത്താർ കളിക്കുക എന്ന് പറയില്ല, ഗിത്താർ വായിക്കുക, വയലിൻ വായിക്കുക, ഹാർമോണിയം വായിക്കുക എന്നൊക്കെയാണല്ലോ പറയുക. അപ്പോൾ പ്ലേ ദ വയലിൻ, വയലിൻ വായിക്കുക. ഇവിടെ പ്ലേ വന്നതുകൊണ്ട് ദ ഉപയോഗിച്ചു. ഇനി ഈ പ്ലേ വരാത്ത ഘട്ടത്തിൽ ഈ വയലിനെ അല്ലെങ്കിൽ ഗിത്താറിനെ അല്ലെങ്കിൽ ഹാർമോണിയത്തെ ഏതോ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണോ അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദ ഉപയോഗിക്കാം, അല്ലാത്ത പക്ഷം നമുക്ക് ഏ ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ ദ വയലിൻ ദാറ്റ് ഐ പർച്ചേസ്ഡ് അല്ലെങ്കിൽ ദ വയലിൻ ദാറ്റ് ഐ ബോട്ട് എസ്റ്റർഡേ ഈസ് ഓഫ് ഗുഡ് ക്വാളിറ്റി എന്ന് പറയാം. അത് ഇന്നലെ ഞാൻ വാങ്ങിയ വയലിൻ നല്ല ക്വാളിറ്റിയിലുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മളവിടെ അതിനെ പ്രത്യേകമായി പെർട്ടിക്കുലൈസ് ചെയ്തിട്ടാണ്, സ്പെസിഫിക്കായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഏത് വയലിനാണ് ഗുഡ് ക്വാളിറ്റി എന്ന്. ഞാൻ ഇന്നലെ വാങ്ങിയ വയലിനാണ് ഗുഡ് ക്വാളിറ്റി. എന്നാൽ ഐ ബോട്ട് എ വയലിൻ എസ്റ്റഡേ എന്നാണ് പറയേണ്ടത്. ഐ ബോട്ട് ദ വയലിൻ എസ്റ്റഡേ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നലെ ഒരു വയലിൻ വാങ്ങി. ഏത് വയലിനാണ്, എത്തരത്തിലുള്ള വയലിനാണ്, ഏത് ബ്രാൻഡാണ് ഒന്നും പറയില്ല. ഏതോ ഒരു വയലിനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇന്നലെ വയലിൻ വാങ്ങി എന്നേ പറയൂ. ആ ഘട്ടത്തിൽ നമുക്ക് ഏ ഉപയോഗിക്കാം. അപ്പം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേരിന് മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കൾ ഉപയോഗിക്കണമെന്ന് കാണുമ്പോൾ അതെല്ലായ്പ്പോഴും ദ ഉപയോഗിക്കാം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. മറ്റൊന്ന് നമുക്ക് പൊതുവെ അറിയാവുന്നതാണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വരുന്ന വാക്കുകൾക്ക് മുമ്പിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാറുണ്ട്. ദ ബെസ്റ്റ് എന്നല്ല നമ്മൾ പറയാറ്. സജിന ഈസ് വൺ ഓഫ് ദ ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ. ദ ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻസ്, ദ ബ്രൈറ്റസ്റ്റ്, ബ്രൈറ്റ്, ബ്രൈറ്റർ, ബ്രൈറ്റസ്റ്റ്, അവിടെ നമ്മൾ ദ ഉപയോഗിച്ചു. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വരുന്ന വാക്കുകൾക്ക് മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ കമ്പാരേറ്റീവ് ഡിഗ്രിയിൽ ദ ഉപയോഗിക്കാറുണ്ട് എന്ന കാര്യം കൂടി പഠിക്കണം. കമ്പാരേറ്റീവ് ഡിഗ്രിയിൽ സാധാരണഗതിയിൽ ദ ഉപയോഗിക്കാറില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് പൊതുവെ അറിയാം, അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേ ദ ഉപയോഗിക്കാറുള്ളൂ എന്നാണ്.
എന്നാൽ കമ്പാരിറ്റീവ്ലി ദ മോർ എന്നൊരു പ്രത്യേക പ്രയോഗമുണ്ട്. അതായത് അതിൽ അവിടെ വരുമ്പോൾ രണ്ട് സെൻറ്റൻസുകളാണ് വരിക. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഒരു കമ്പാരിറ്റീവ് വേർഡ് വന്നാൽ ഒന്നുകിൽ അതൊരു നൗണാവും, നൗണാണെങ്കിൽ നൗണിൻ്റെ മുമ്പിൽ ദ മോർ എന്ന് മാത്രം, അല്ലെങ്കിൽ ദ ലെസ്, അതും കമ്പാരിറ്റീവിൻ്റെ മോർ കൂടുതലും ലെസ് കുറവും, കമ്പാരിറ്റീവ് മറ്റൊരു വാക്ക്. അതല്ലാതെ വരുന്ന ഘട്ടത്തിൽ പിന്നെ നമ്മൾ ഈ ആഡ്വേർബ് പോലെയുള്ള വാക്കുകൾ വരുമ്പോൾ അവിടെ നമ്മളും മോർ എന്ന് ഉപയോഗിക്കും. അപ്പോൾ എന്തായാലും മോർ അല്ലെങ്കിൽ ലെസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കുക, ദ മോർ ഷീ ഏൺസ് ദ ലെസ് ഷീ സ്പെൻസ്. അപ്പോൾ ദ മോറിന് അതിൻ്റെ നേരെ കമ്പാരിറ്റീവിലെ മോർ ഉയർച്ചയെ കാണിക്കുന്നു, താഴ്ചയെ കാണിക്കുന്നതാണ് ലെസ്. അവൾ എത്ര കൂടുതൽ കണ്ട് സമ്പാദിക്കുന്നുവോ അത്ര കുറച്ചു കണ്ടാണ് അവൾ ചിലവഴിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇപ്പോൾ ദ മോർ എന്നുള്ള ഒരു ഫോർമുല ഓർമ്മിച്ച് വെക്കുക. ആദ്യത്തെ സെൻറ്റൻസിൻ്റെ മുമ്പിൽ ഇത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണ് വരാം, സബ്ജക്റ്റിന് മുമ്പായിട്ടാണ് വരാം എന്ന് ഓർമ്മിക്കുക. സബ്ജക്റ്റിന് ശേഷമല്ല, ഇവിടെ ദ മോർ വന്നു പിന്നീടാണ് സബ്ജക്റ്റും വേർബും വരുന്നത്, ദ ലെസ് വന്നു പിന്നീടാണ് സബ്ജക്റ്റും വേർബും വരുന്നത്. അപ്പോൾ ദ മോർ ഷീ ഏൺസ് ദ ലെസ് ഷീ സ്പെൻസ്, ദ മോർ ഗിഫ്റ്റ്സ് ഷീ റിസീവ്ഡ് ദ മോർ ഷീ ക്രൈവ്ഡ്. എത്ര കൂടുതൽ കണ്ട് അവൾക്ക് സമ്മാനങ്ങൾ കിട്ടിയോ അല്ലെങ്കിൽ അവൾ സമ്മാനങ്ങൾ സ്വീകരിച്ചുവോ അത്ര കൂടുതൽ കണ്ട് അവൾക്ക് അത്യാഗ്രഹം കാണിച്ചു, വല്ലാത്തൊരു ആഗ്രഹം കാണിച്ചു ഇനിയും കിട്ടണമെന്ന്. ഗായത്രി, അതാണ് ഒന്ന്, ദ മോർ. ഇനിയുള്ളത് രണ്ട് സെൻറ്റൻസ് അല്ല, ഒരു സെൻറ്റൻസാണ്. നേരത്തെ രണ്ട് സെൻറ്റൻസ് വന്നു, ദ മോർ ഷീ ഏൺസ് എന്ന ഒരു സെൻറ്റൻസും, അടുത്തിൽ ദ ലെസ് ഷീ സ്പെൻസ് എന്ന മറ്റൊരു സെൻറ്റൻസും, തൊട്ടടുത്തിൽ ദ മോർ ഗിഫ്റ്റ്സ് ഷീ റിസീവ്ഡ്. അവിടെ ശ്രദ്ധിക്കുക, ഗിഫ്റ്റ്സ് ആദ്യം വന്നിട്ടുണ്ട്, ഒബ്ജക്റ്റ് ആദ്യം വരുന്നുണ്ട്, എന്നിട്ടാണ് സബ്ജക്റ്റ് ഷീയും വേർബും വരുന്നത്. അതൊരു സെൻറ്റൻസ് വന്നു, ഷീ റിസീവ്ഡ് ഗിഫ്റ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റ്സിനെ നമ്മൾ മോറിൻ്റെ കൂടെ വെക്കേണ്ടതുണ്ട്, ഒബ്ജക്റ്റായി വരുമ്പോൾ അങ്ങനെയാണ് വെക്കുക. അതുപോലെയാണ് ദ മോർ ഷീ ക്രൈവ്ഡ് ഒരു സെൻറ്റൻസാണ്. ഇപ്പോൾ രണ്ട് സെൻറ്റൻസ് വരുന്നുണ്ട്. എന്നാൽ അടുത്തത് നോക്കുക, അടുത്ത ഒറ്റ സെൻറ്റൻസാണ്, ഗായത്രി ഈസ് ദ മോർ ഇൻ്റലിജൻറ്റ് ഓഫ് ഹീസ് ടു സിസ്റ്റേഴ്സ്. ഇവിടെ ദ വെക്കണം. ഓ, സാധാരണ നമ്മൾ ഗായത്രി ഈസ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ ഹെർ സിസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ രണ്ട് പേരെയാണ് താരതമ്യം ചെയ്യുന്നത്. അവിടെ വേറെ ദാന് വെച്ചിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. ഇവിടെ ദാന് വെക്കാതെ ദാനിൻ്റെ വരെ ഒവ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഒവ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, എപ്പോൾ ഓർമ്മിക്കുക, അവന് ശേഷം ടു എന്നാണ് വരിക. അവന് ശേഷം ടു, ഇപ്പം ഓഫ് മൈ ടു പെൻസ് എന്നാണ് പറയുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള വേർഡിൻ്റെ കൂടെ ദ ഉപയോഗിക്കണം എന്നാണ് നിയമം. അല്ലാതെ അവിടെ ദാനാണ് വരുന്നതെങ്കിൽ, മോർ ഇൻ്റലിജൻറ്റ് ദാൻ എന്ന് വന്നാൽ നമ്മളവിടെ എന്തുപയോഗിക്കേണ്ട, കമ്പാരിറ്റീവ് വേർഡിനെ കാണിക്കുന്ന ദാനുള്ളപ്പോൾ നമ്മളിവിടെ ദ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഗായത്രി ഈസ് ദ മോർ ഇൻ്റലിജൻറ്റ് ദാൻ ഗോപിക എന്ന് പറഞ്ഞാൽ അത് തെറ്റാവും. അവിടെ ഗായത്രി ഈസ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ ഗോപിക എന്നേ പറയാവൂ. എന്നാൽ ഇവിടെ ഗായത്രി ഈസ് മോർ ഇൻ്റലിജൻറ്റ് ഓഫ് ഈസ് ടു സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, തെറ്റായിട്ട് മാറുന്നു. ശരിയാവണമെങ്കിൽ ഗായത്രി ഈസ് ദ മോർ ഇൻ്റലിജൻറ്റ് ഓഫ് ഈസ് ടു സിസ്റ്റേഴ്സ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ വരുന്ന ഒരു പ്രത്യേക പ്രയോഗമാണ്. ഇത് നമുക്ക് ആ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മൾ എടുത്തിട്ടില്ല, അത് ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇവിടെയും കമ്പാരേറ്റീവിലും ചില ഘട്ടത്തിൽ ദ ഉപയോഗിക്കേണ്ടി വരും. സാധാരണ ഉപയോഗിക്കാറില്ലെങ്കിലും സൂപ്പർലേറ്റീവിൽ നമ്മൾ ദ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ചില അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ നമ്മൾ ദ ഉപയോഗിക്കുമ്പോൾ ആ അഡ്ജക്റ്റീവ്സ് പ്ലൂറൽ നൗണായിട്ട് മാറുക ചെയ്യുക. സാധാരണ വെറും അഡ്ജക്റ്റീവിൻ്റെ കൂടെ നമ്മൾ ദ ഉപയോഗിക്കാറില്ല, ചില അഡ്ജക്റ്റീവിൻ്റെ കൂടെ ദ ഉപയോഗിക്കും. അങ്ങനെ ദ ഉപയോഗിക്കുമ്പോൾ അത് പ്ലൂറൽ ആയിട്ട് മാറുന്നു. അപ്പോൾ ദ റിച്ച് ഷുഡ് ഹെൽപ്പ് ദ പുവർ എന്ന് പറയുമ്പോൾ സമ്പന്നർ ദരിദ്രരെ സഹായിക്കണമെന്നാണ്.
അത് സിംഗുലർ നൗൺ അല്ല എന്ന കാര്യം ഓർമ്മിക്കണം. അതിനുശേഷം സിംഗുലർ വേർബ് വരാൻ പാടില്ല. ഈസ് ആറ് പോലെയുള്ള എസിൽ അവസാനിക്കുന്ന വേർബ് വരാൻ പാടില്ല. അതിന് ദ റിച്ചിന് ശേഷം വരേണ്ടത് ഈസ് അല്ല ആറായിരിക്കും, അല്ലെങ്കിൽ ഹാസ് അല്ല ഹാവ് ആയിരിക്കും. ഇക്കാര്യം ഓർമ്മിക്കണം. ഹെൽപ്പ് ദ റിച്ച് ഹെൽപ്സ് എന്ന് പറയില്ല, ദ റിച്ച് ഹെൽപ്പ് എന്ന് പറയണം. പ്ലൂറലാണ് സംഭവം, ഒരാളെക്കുറിച്ച് പറയുന്നില്ല. ദ റിച്ച് എന്ന് പറഞ്ഞാൽ റിച്ച് മെൻ അല്ലെങ്കിൽ റിച്ച് പീപ്പിൾ എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ ദ യങ് ഓഫ് ടുഡേ ആർ മോർ ഇൻ്റലിജൻറ്റ് ദാൻ ദോസ് ഓഫ് യെസ്റ്റർഡേ. ഇവിടെ ദ യങ് എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർ എന്നർത്ഥം. ദ ഹെൽപ്ലെസ് ആൻഡ് ദ പുവർ ആർ ടു ബി ഹെൽപ്ഡ് ബൈ ദ റിച്ച് ആൻഡ് ദ വൈസ്. ഇവിടെ ആർ ടു ബി ശ്രദ്ധിക്കാം. ഇവിടെ ആൻഡ് ഉള്ളത് കൊണ്ടാണെന്ന് പറയാം. എന്നാലും ദ പുവർ എന്ന് പറഞ്ഞാൽ പോലും ദ പുവർ ആർ ടു ബി ഹെൽപ്ഡ് ബൈ ദ റിച്ച് എന്നാണ് വരേണ്ടത്. ദ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞാൽ നിസ്സഹായർ എന്നർത്ഥം. അപ്പോൾ പുവർ എന്ന് പറയുമ്പോൾ ദരിദ്രനായ എന്നർത്ഥമാണെങ്കിൽ ദ പുവർ എന്ന് പറയുമ്പോൾ ദരിദ്രർ എന്നാണ് അർത്ഥം. റിച്ചിൻ്റെ അർത്ഥം പണക്കാരനായ എന്നാണെങ്കിൽ ദ റിച്ച് എന്ന് പറയുമ്പോൾ പണക്കാർ എന്നർത്ഥം. വൈസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ എന്ന അർത്ഥമാണെങ്കിൽ അത് അഡ്ജക്റ്റീവാണ്. ദ വൈസ് പ്ലൂറൽ നൗണായി ബുദ്ധിമാന്മാർന്നായി മാറി. ഇതുപോലെ ദ ഏജ്ഡ്, ദ ബ്ലൈൻഡ്, ദ ബ്രൈവ്, ദ ഡെഡ്, ദ ഡഫ്, ദ ഡിസേബിൾഡ്, ദി എഡ്യൂക്കേറ്റഡ്, ദി എൽഡർലി, ദ ഫ്രീ, ദി ഹാൻഡിക്യാപ്ഡ്, ദ ഹോംലെസ്, ദ ഹംഗ്രി, ഇങ്ങനെ കുറച്ച് കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പൊതുവെ പറയുന്നതാണ്, പൊതുവെ എല്ലാവർക്കും അറിയുന്നതാണ്, ഒന്ന് ഓർക്കുക. ഈ നദികൾ, അതുപോലെ തന്നെ സമുദ്രങ്ങൾ, കടലുകൾ, കനാലുകൾ, താഴ്വരകൾ, ഡെസേർട്ടുകൾ, മരുഭൂമികൾ, ഫോറസ്റ്റുകൾ, ഗൾഫുകൾ, ഇവയുടെയൊക്കെ പേരിന് മുമ്പിൽ സാധാരണ ദ ഉപയോഗിക്കാറുണ്ട്. ദ ഹിന്ദൂസ് കൺസിഡർ ദ ഗാൻജസ് എ ഹോളി റിവർ. ഇപ്പം ഗാൻജസ് ഗംഗാനദി, അവിടെ ദ ഉപയോഗിക്കുന്നു. ദ നോർത്ത് സീ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ഐൽസ് ആൻഡ് നോർത്ത് വെസ്റ്റ് സെൻട്രൽ യൂറോപ്പ്. ദ പസഫിക് ഈസ് ദ ലാർജസ്റ്റ് ഓഷൻ ഇൻ ദ വേൾഡ്. ഹാവ് യു ഹേർഡ് ഓഫ് ദ സൂയസ് കനാൽ? ദ ഡെത്ത് വാലി ഈസ് ഇൻ സൗത്ത് ഈസ്റ്റ് കാലിഫോർണിയ. ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ഈസ് ദ സഹാറ. ദർ ആർ മെനി ഡാർക്ക് പൈൻസ് ഇൻ ദ ബ്ലാക്ക് ഫോറസ്റ്റ്. ദ പേർഷ്യൻ ഗൾഫ് ഈസ് എ മേജർ ഓയിൽ ഷിപ്പിംഗ് ലെയ്ൻ. അപ്പോൾ ഇവിടെയൊക്കെ മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിച്ച് വെക്കുക, എവിടെയൊക്കെയാണ് ദ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന്. പിന്നെ തുടർന്ന് അങ്ങോട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കണം. നിങ്ങൾ പിന്നീട് നമ്മുടെ ഈ പ്രാക്ടീസിലൂടെ മുൻവർഷ ചോദ്യങ്ങളും അല്ലാത്ത പ്രാക്ടീസ് ക്വസ്റ്റ്യൻസൊക്കെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് എവിടെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കേണ്ട എന്നത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു വരുന്നതുമാണ്.